ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇതും സ്വിഗ്ഗിൻ്റെ ഒരു ഭാഗമാണ്. ചില ദിവസം നമുക്ക് നല്ല ഓർഡർ ഉണ്ടാവും. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് 700 രൂപേൻ്റെ മുകളിൽ എല്ലാ ദിവസം ആയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്നും എനിക്ക് വർക്ക് ചെയ്തപ്പോൾ, ഇന്ന് 4.5 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ആകെ എത്ര ആകും? അപ്പോൾ അത് കുറച്ച് സീനാണ് വെച്ചാൽ ക്യാഷ് ഉള്ള ഒരു കുറച്ചൊരു സീനാണ്. അക്കൗണ്ടിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളല്ലോ. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. എല്ലാ ദിവസവും സ്വിഗ്ഗിയിൽ നല്ല രീതിയിൽ ഏണിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 550 ടിപ്സല്ല 550 സ്ലാബ് ഒന്നും അടിക്കാൻ പറ്റൂല. ചില ദിവസം 150 സ്ലാബൊക്കെ അടിയാ, ചില ദിവസം 300 സ്ലാബൊക്കെ അടിയാ. ഹായ് സീ, ഇതൊരുമാതിരി ഇടി വെട്ടു പിന്നെ പാമ്പ് കടിച്ചുള്ള അവസ്ഥ പോയി. കാരണം പണ്ടാരം പിടിക്കണ്ട. അശ്വിനി സീയുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഓ ഗൈസ്, സ്വിഗ്ഗിയിൽ അത്യാവശ്യം നല്ല ഏണിങ്സ് ഉള്ള ദിവസം മാത്രമല്ല, മോശം ഏണിങ്സ് ആവുന്ന ദിവസങ്ങളുണ്ട്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഏകദേശം 3 മണിക്കൂറോളം ലോഗിൻ ചെയ്തിട്ടുണ്ട്. 3 മണിക്കൂർ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് ആകെ കിട്ടിയ 2 ഓർഡറാണ്. 3rd ഓർഡർ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മോശം ഓർഡർ കിട്ടുന്ന ദിവസങ്ങളാണ് എങ്ങനെയൊക്കെ അവസ്ഥയും കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഓർഡർ കിട്ടാത്തുള്ളൊരു കാരണം വെച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമത് ഞാൻ ഒരുപാട് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതല്ല, ഓർഡർ കുറവുള്ള ദിവസങ്ങളും ഓർഡർ കിട്ടാറില്ല. പിന്നെ ഒരുപാട് ലീവൊക്കെ എടുത്താലും ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഇല്ലയെന്നാണ് പറഞ്ഞത്. ഓർഡർ കുറവായി കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിൽ ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാരണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ എനിക്ക് ഫേസ് സ്റ്റേഷനാണ് എടുക്കേണ്ടത്. ഫേസ് സ്റ്റേഷൻ എടുത്തിട്ട് ഏകദേശം മാനോട് വർത്തിക്കാണ് പോകേണ്ടത് ആണല്ലേ. അപ്പോൾ ഇതിനെനിക്ക് എനിക്ക് തോന്നുന്നൊരു 30-40 മിനിറ്റിനുള്ളിൽ എന്തായാലും വരാൻ കരുതുള്ളൂ. അങ്ങനെ എത്തിയിട്ടില്ല, എനിക്ക് കണ്ടിട്ടില്ല എത്തിരിക്കാന്നുണ്ടോ. അത് എന്തായാലും എനിക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി ഇന്ന് പോവാം. അപ്പോൾ എത്തിയിട്ടുണ്ട്. എത്തിക്കാനുള്ള റേറ്റ് പിക്കപ്പ് വ്യത്യാസം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓർഡർ എക്സ്പെൻസ് ആവണമെന്നാണ് പറയുന്നത്. അതിനനുസരിച്ചും പോയി നോക്കാം. ചിലപ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ ആയില്ലല്ലോ. ഫുഡ് റെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓർഡർ ചെയ്തിപ്പോ ടിക്കറ്റുണ്ടല്ലോ. ഇത്ര അതോട് ഇല്ല ഫുഡ് റെഡി കൊടുക്കുമ്പോൾ, അതായത് റെസ്റ്റോറൻറ്റ് ഫുഡ് റെഡി കൊടുക്കുമ്പോഴാണ് ഫുഡ് ക്രെഡിറ്റ് കിട്ടുന്നത്. ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലെ ടൈം 3 മിനിറ്റാണ് വീട്ടിലുള്ള ഫുഡ് റെഡി ചെയ്തിട്ടുണ്ട്. ഫുഡും കിട്ടി ഫുഡ് കിട്ടി ഓർഡർ കൊടുക്കുക. ഓട്ടിപ്പിക്കുന്നുണ്ട് ഇതൊരുമാതിരി ഇടി വെട്ടുവിനെ പാമ്പ് കടിച്ചുള്ള അവസ്ഥ പോയി. കാരണം പണ്ടാരം പിടിക്കേണ്ട എണ്ണാമത് എൻ്റെ ഫ്ലോട്ടിംഗ് കാശ് ഫുള്ളാണ്. 6 റുപ്യാട്ട 1300 എങ്ങനെ ഫ്ലോട്ടിംഗ് കാശ് ഇപ്പം തന്നെ ഉണ്ട്. അതൊന്നും പോരണ്ട്, പിന്നെയും ഫ്ലോട്ടിംഗ് ക്യാഷിന് തന്നെ കിട്ടുന്നത്. ക്യാഷ് മെമ്പർ ഓർഡർ തന്നെ ഫുള്ള് കിട്ടുന്നതും. ഇതാരും ഗൂഗിൾ പേ അയച്ചിരുന്ന ഫുള്ള് കഴിയുമ്പോൾ പൈസ തരുന്നത്. ഒരുമാതിരി എന്താ മിക്കവാറും തന്നെ ലോഗൗട്ട് ആക്കും. ഇനിയിപ്പോൾ എന്താ പറയുക, ഇപ്പം തന്നെ 1300 മുകളിൽ എത്തിയിരിക്കുന്നു. ലിമിറ്റ് ക്രോസ് ചെയ്യാനായി. 1500 എങ്ങനെ ലിമിറ്റ്. ഇനി ഒരു ഓർഡറും കൂട്ടി ഫ്ലോട്ടിംഗ് കാശിട്ടാൽ ലിമിറ്റ് ക്രോസ് ചെയ്തതിൻ്റെ പോയി. പക്ഷേ അത് തന്നെയാണ് ഈ അക്കൗണ്ടിലും പൈസ വേണ്ടായിപ്പോയി അയച്ചു കൊടുക്കാനായിട്ട്. ആകെ പെട്ട് ഗൈസ് പെട്ട്. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത ഓർഡർ വരാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഓർഡറും കൊടുത്തിട്ട് 3 ഓർഡർ കൊടുത്തിട്ടുണ്ട്. 3 ഓർഡറും കൂടെ എനിക്ക് 190 രൂപയാണ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഓർഡറും കൂടെ വന്നിട്ട് നോക്കണ്ടാ അവസ്ഥ. കട്ട പോസ്റ്റ് ആണ് കാ സമയം ഇപ്പോൾ 8:20 ആയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഓർഡർ എങ്ങനെ വേറെ വന്നിട്ടില്ല. നേരത്തെ കൊടുത്തൊരു ഓർഡർ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഓർഡർ ഭയങ്കര കുറവാണ് സത്യം പറഞ്ഞാൽ.
നോക്കാം ഓർഡർ വരുമെന്നുള്ളത്. ഓർഡർ ഒക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ഏണിങ്സ് വരുന്നത് 330 രൂപയാണ്, 340 രൂപയാണ്. അതിൽ 20 രൂപ എൻ്റെ ടിപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 320 രൂപയാണ് എൻ്റെ ടോട്ടൽ ഏണിങ്സ് വരുന്നത് ഇന്നത്തെ. ഇപ്പോൾ ഇൻസെൻറ്റീവ് എല്ലാം കൂടെ കൂട്ടി വരും 350 രൂപ ഇൻസെൻറ്റീവ് വരുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പെട്രോൾ അടിച്ച് 130 രൂപയാണ് പെട്രോൾ. അപ്പോൾ 220 രൂപയാണ് എൻ്റെ ഇന്നത്തെ എൻ്റെ ഏണിങ്സ് അല്ല സേവിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇതും സ്വിഗ്ഗിൻ്റെ ഒരു ഭാഗമാണ്. ചില ദിവസം നമുക്ക് നല്ല ഓർഡർ ഉണ്ടാവും. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് 700 രൂപേൻ്റെ മുകളിൽ എല്ലാ ദിവസം ആയിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ന് എനിക്ക് വർക്ക് ചെയ്തപ്പോൾ ഇന്ന് 4.5 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ആകെ എത്ര 350, അതായത് ഇതിന് 120 രൂപ അല്ല 220 രൂപ എൻ്റെ ടോട്ടൽ ഇനി സേവിങ്സ് ആയിട്ട് ഉള്ളൂ പെട്രോൾ കഴിച്ചിട്ടിട്ടോ. അത് പെട്രോൾ പിന്നെ ഓരോരുത്തർ ഓരോ വിലയ്ക്ക് മൈലേജനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇത്ര പറയാനുള്ളൂ. എല്ലാ ദിവസവും സ്വിഗ്ഗിയിൽ നല്ല രീതിയിൽ ഏണിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 550 ഏണിങ് ടിപ്സല്ല 550 സ്ലാബ് ഒന്നും അടിക്കാൻ പറ്റില്ല. ചില ദിവസം 150 സ്ലാബൊക്കെ അടിയാ, ചില ദിവസം 300 സ്ലാബൊക്കെ അടിയാ, ചില ദിവസം 550 സ്ലാബ് അടിക്കൂ. അപ്പോൾ ഓരോ ദിവസവും ഓരോ വില അയക്കൂ. അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം വർക്കിന് ഇറങ്ങിയിട്ട് സ്വിഗ്ഗി ഇങ്ങനെയാണ് പറയരുത്. ഒരാഴ്ച കണ്ടിന്യൂസ്, ഒരാഴ്ച രണ്ടാഴ്ച കണ്ടിന്യൂസ് വർക്കിന് ഇറങ്ങിയാലേ എന്താ അവസ്ഥ എന്ന് കരയാൻ പറ്റും. അത് മുതലാവുന്നുണ്ടെങ്കിൽ മുതലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതുമുണ്ട്, റിസൈൻ ചെയ്യാനും പറ്റും. റിസൈൻ ചെയ്താൽ സെക്യൂരിറ്റി ഡെപ്പോസിൻ കാര്യങ്ങൾ തിരിച്ചു കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പറയാനുള്ളത്. എന്നാ എനിക്ക് സ്വിഗ്ഗിയിലെ ഇപ്പോൾ ഒന്ന് ഭയങ്കര മോശം ഡേ ആയിരുന്നു. പോരാത്തതിന് ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഓർഡർ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ കിട്ടി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ലോഗൌട്ടായി പോകുന്നുള്ളൂ. കാരണം ആദ്യം ഒരു 700 രൂപ ഓർഡർ കിട്ടി, അതേപോലെ തന്നെ എനിക്ക് ഒരു 300 രൂപ ഓർഡർ കിട്ടി, അതിൽ 700 രൂപ എൻ്റെ കൈമ്പ തന്നെ എനിക്ക് ഒരു ക്യാഷും തന്നത്. അപ്പോൾ അത് കുറച്ച് സീനെ വെച്ച് ക്യാഷ് ഓൺ ഡെലിവറി കുറച്ചൊരു സീനാണ്. അക്കൗണ്ടിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലോഗൌട്ട് ആയിക്കോളൂ. അപ്പോൾ പൈസ ഇത്രയൊക്കെയാണെങ്കിൽ പറയാനുള്ളത്, മെയിനായിട്ട് പറയാനുള്ളത് എല്ലാ ദിവസവും ഒരേപോലെ ആയിക്കുള്ള സ്വിഗ്ഗി, അത്രേ ഉള്ളൂ. ചില ദിവസം നല്ല ഓട്ടണ്ടോ, ചില സ്ഥിതി ഓട്ടണ്ടാവില്ല, ആ അവസ്ഥയാണ് ഇന്നിപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ പൈസ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പുതിയ വീഡിയോ കാണാം. ബൈ.